സി പി എമ്മിൽ അഴിച്ചുപണി ഉണ്ടായതുപോലെ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകുന്നത് പോലെ അതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണിക്ക് ലക്ഷ്യമിടുകയാണ് യെച്ചൂരിപക്ഷം. ഫലത്തിൽ ഈ ലഹരിക്കള്ളക്കടത്തും സ്വർണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെ സി പി എം കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ചും യെച്ചൂരിപക്ഷം കേരളം കൈയടക്കുന്നു, കേരളത്തിലെ സി പി എമ്മിനെ കൈയടക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനെ മാറ്റുക എന്നുള്ളത് യെച്ചൂരിപക്ഷത്തിൻ്റെ എക്കാലത്തെയും ആദ്യഘട്ടം മുതലുള്ള നിലപാടായിരുന്നു. പ്രത്യേകിച്ചും ബിനീഷ് കോടിയേരിയും സ്വർണക്കള്ളക്കടത്ത് വിഷയവും ഒക്കെ വരുന്നത് ഭാരത്ലൈവ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഏതു സാഹചര്യത്തിലും കോടിയേരി ബാലകൃഷ്ണനെ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും അത് യെച്ചൂരിപക്ഷത്തിന്റെ നിലപാടാണ് എന്നും യെച്ചൂരിപക്ഷ നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ആദ്യം മുതൽ ഭാരത്ലൈവ് പറയുകയാണ്. നിലവിൽ അതേപോലെ ഈ കോടിയേരി ബാലകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി യെച്ചൂരിപക്ഷം നോക്കുന്നത് മുഖ്യമന്ത്രിയെ മാറ്റുക. ഭാരത്ലൈവ് അടിയുറച്ച് പറയുന്നു മുഖ്യമന്ത്രി കസേരയിൽ അധികം നാൾ പിണറായി വിജയൻ ഇരിക്കില്ല. അതിനു മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലേക്ക് യെച്ചൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. ആ നിർദ്ദേശം വരുമ്പോൾ അവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് എങ്ങനെയാണ് ഇടപെടൽ വരേണ്ടത്. സാധാരണ സി പി എം കേരളം ഭരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഇടത്ത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവനായി പാർട്ടിയുടെ ചാരക്കണ്ണുകളിൽ ായിരിക്കും. നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ ഏതൊക്കെ അർത്ഥത്തിലാണ് പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനെ മുകളിൽ ചാരക്കണ്ണായി പ്രവർത്തിച്ചത്. ആ മന്ത്രിസഭയിലേക്ക് തൻ്റെ എല്ലാമെല്ലാമായ ഈ ഇദ്ദേഹത്തെ കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിയമിച്ചുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ നീക്കം എപ്പോഴും മുഖ്യമന്ത്രി, ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറകരിഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് നൽകിയത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ സി പി എം എപ്പോഴും തങ്ങളുടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ഓഫീസിനെ പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. ആ അർത്ഥത്തിൽ തന്നെയാണ് എം ബി ജയരാജനെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലക്കാരനായി രാഷ്ട്രീയപരമായി നിയോഗിച്ചത്. പക്ഷേ പെട്ടെന്നൊരു ഘട്ടത്തിൽ പി ജയരാജനെ വെട്ടിമലർത്തുന്നതിന് വേണ്ടി വടകരയിൽ തോറ്റ പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നതിന് തടയിടുന്നതിന് വേണ്ടി എം വി ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് പിണറായി വിജയൻ്റെ രീതി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയാളിയവരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പ്രിൻസിപ്പൽ സെക്രട്ടറിയായും ഐ ടി വകുപ്പ് സെക്രട്ടറിയായും ഒക്കെ പിണറായി വിജയൻ്റെ തോളോടുതോൾ ചേർന്ന് പ്രവർത്തിച്ച എം ശിവശങ്കരൻ ഇന്ന് എവിടെയാണ്? എം ശിവശങ്കരൻ ഇന്ന് ജയിലഴി എണ്ണുകയാണ്. ജയിലിൽ കൊതുകുകടി കൊണ്ട് ഗോതമ്പുണ്ട തിന്നുകയാണ്. കേരളം കണ്ടിട്ടില്ലാത്ത വിധം സ്വർണക്കള്ളക്കടത്തുകാരുടെയും ലഹരിക്കള്ളക്കടത്തുകാരുടെയും ആയുധക്കള്ളക്കടത്തുകാരുടെയും വജ്രക്കള്ളക്കടത്തുകാരുടെയും താവളമായി, അവരുടെ വിരാജ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റിയതിൻ്റെ ഇപ്പോഴുള്ള പ്രതിസ്ഥാനത്ത് ഇദ്ദേഹം നിൽക്കുകയാണ്, എം ശിവശങ്കരൻ നിൽക്കുകയാണ്. പക്ഷേ എം ശിവശങ്കറിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറ്റ് രാഷ്ട്രീയ നിയമനങ്ങളിലേക്കുള്ള സി എം രവീന്ദ്രനെ പോലെയുള്ളവരൊക്കെ ചോദ്യം ചെയ്യൽ പട്ടികയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ എം ബി ജയരാജൻ പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്? അവിടെ നമുക്കറിയാം, അവിടെ എല്ലാവരും നോക്കിയിരുന്നത് ഒന്നുകിൽ പി ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ പി ശശി ആ സ്ഥാനത്തേക്ക് വരും, അല്ലെങ്കിൽ ബാലഗോപാൽ, കെ എൻ ബാലഗോപാൽ ആ സ്ഥാനത്തേക്ക് വരും. ഈ തരത്തിലൊക്കെയാണ് നാം കേട്ടിരുന്നത്. അല്ലെങ്കിൽ സാക്ഷാൽ എം വി ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. പക്ഷേ അതൊന്നും പിണറായി വിജയൻ മനസ്സിൽ കണ്ടില്ല. പിണറായി വിജയൻ നൽകിയത് ഒരു പുത്തലത്ത് ദിനേശൻ എന്ന ഒന്നിനും കൊള്ളാത്ത ഒരു മര അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ബാക്കി സഖാക്കൾ ഫില്ല് ചെയ്യും. അപ്പോൾ പുത്തലത്ത് ദിനേശൻ എന്ന് പറയുന്ന ഇത് ഏതാണ് ഈ ദിനേശൻ, ഏതാണ് ഈ പുത്തലത്ത് എന്നൊക്കെ നാട്ടുകാർ കൈവയ്ക്കുകയാണ്. ഇപ്പോൾ പുത്തലത്ത് ദിനേശനാണ് അവിടെയുള്ളത്. ഇത് ആരാണ് ഈ പുത്തലത്ത് ദിനേശൻ? ഈ പിണറായിക്ക് തനിക്ക് തൻപുരിമത്വമുള്ളവരെയും തനിക്കൊപ്പമുള്ളവരെയും പിടിക്കില്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊരു ചോദ്യം, മന്ത്രിസഭാ രൂപീകരണ വേളയിൽ സാക്ഷാൽ രാജു എബ്രഹാം ഉണ്ട്, പതിറ്റാണ്ടുകൾ ജനപ്രതിനിധിയായി, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ കോട്ടയെ ഇടതുപക്ഷ കോട്ടയെ ാക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് രാജു എബ്രഹാം. രാജു എബ്രഹാം ഈ മന്ത്രിസഭയിലേക്ക് കടന്നു വരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ രാജു എബ്രഹാമിനെ വെട്ടിത്തള്ളിക്കൊണ്ട് പിണറായി വിജയൻ മന്ത്രിയാക്കിയത് സാക്ഷാൽ എം എം മണിയെ എന്നുള്ളത് ട്രോളുകളായി സി പി എംകാർ തന്നെ, അവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് രാജു എബ്രഹാം വരുമെന്ന് പറയുന്നിടത്തേക്ക് രാജു എബ്രഹാമിനെ വെട്ടിത്തള്ളി ആരെ വെച്ചു? എം എം മണിയെ വെച്ചു. സമാനമായ രീതിയിലാണ് തൻപുരിമത്വമുള്ളവരെയും തനിക്കൊപ്പം പോകുന്നവരെയും ഈ സീനിയർ മാൻട്രാക്കിന്, ഈ മുടിയനായ പുത്രന്, സി പി എമ്മിന്റെ ഈ കുലം കുത്തിക്ക്,
സിപിഎമ്മിന്റെ ഈ നികൃഷ്ട ജീവിക്ക് സിപിഎമ്മിന്റെ ഈ പരനാരുത്വം പുലർത്തുന്ന പിണറായി വിജയന് സഹിക്കില്ല. തൻപുരിമത്വമുള്ളവരെയും തനിക്കൊപ്പമുള്ളവരെയും ഇയാൾ കൂടെ കൂട്ടത്തില്ല. തോമസ് ഐസക് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നതേ ഇയാൾക്ക് ചതുർത്ഥിയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ റീഷഫിൾ ചെയ്യുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശക്തിപ്പെടുത്തുക. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയനെ ഇറക്കി വിടുന്നതിന് മുമ്പായി യെച്ചൂരി പക്ഷം നൽകിയിരിക്കുന്ന നിർദ്ദേശം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിക്കുക, അവിടേക്ക് ശക്തരായ നേതാക്കളെ രാഷ്ട്രീയപരമായി തന്നെ നിയമിക്കുക.